എല്ലാവരുടെ വീട്ടിലും തയ്യാറാക്കാറുള്ള ഹെൽത്തി ആയിട്ടുള്ള ചീരത്തോരൻ ഈ രീതിയിൽ ഉണ്ടാക്കാറുണ്ടോ? ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണത്. നമുക്ക് നോക്കാം. എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് അരിക്കീരയാണ്. നാട്ടിൽ കിട്ടുന്ന ചുമന്ന ചീരയോ പച്ച ചീരയോ തണ്ട് ചീരയോ ഏത് വെച്ചിട്ടും ഈ ഒരു തോരൻ തയ്യാറാക്കിയെടുക്കാം. ഇത് വളരെ ഇളയ ചീരയായത് കാരണം ഇതിൻ്റെ വേര് മാത്രം നമുക്ക് കളഞ്ഞാൽ മതിയാവും. ബാക്കിയെല്ലാം കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുക്കാം. ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയെടുക്കട്ടെ. എന്നും ഒരേ രീതിയിൽ തോരൻ തയ്യാറാക്കാതെ ഇതുപോലെ വ്യത്യസ്ത രീതിയിൽ ഉണ്ടാക്കി നോക്കൂ. എല്ലാവർക്കും ഇഷ്ടമാവും. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് പയറാണ്. നല്ല മൂത്ത് പഴുത്ത നാടൻ പയറാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഈ പയർ മണികൾ കൂടെ ചേർത്തിട്ട് തോരൻ തയ്യാറാക്കുമ്പോൾ അതിൻ്റെ സ്വാദ് കൂടും. ഈ പയർ മണികളൊക്കെ നമുക്ക് എടുത്തു മാറ്റാം. ഈ നാടൻ പയറിന് പകരം നമ്മളുടെ വെൺപയറും ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. വെള്ളത്തിൽ തലേദിവസം കുതിർത്ത ശേഷം വേവിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തോരൻ തയ്യാറാക്കിയെടുക്കാം. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർക്കാം. ഒരു വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളുടെ പയറുമണികൾ ചേർത്ത് കൊടുക്കാം. ഈ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ പയറിന് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അധികമായി പോവരുത്, പിന്നീട് നോക്കിയ ശേഷം ചേർത്ത് കൊടുക്കാം. ഇതിനെ അടച്ചു വെച്ച ശേഷം 2 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. നമ്മുടെ പയറുമണികളെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. നാടൻ പയറായ കാരണം ഇതിനധികം വേവില്ലല്ലോ, ബാക്കി ചീരൻ്റെ ഒപ്പം കിടന്ന് വെന്തോളും. ഇനി നമുക്കിതിലേക്ക് ചീര ചേർത്ത് കൊടുക്കാം. ചീരയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 കപ്പ് തേങ്ങാ ചരവിയത് കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ച ശേഷം അടപ്പ് കൊണ്ട് അടച്ചിട്ട് 2 മിനിറ്റ് കൂടെ വേവിച്ചെടുക്കാം. 2-3 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അങ്ങനെ നമ്മളുടെ നാടൻ ചീരത്തോരൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. നല്ല ചൂട് ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ നല്ല സ്വാദാണ് കേട്ടോ. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.